തേജസ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യതലസ്ഥാനത്തെ പ്രമുഖ സർവകലാശാലയായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അധികൃതരുടെ വിലക്ക് തള്ളി വിദ്യാർത്ഥികൾ ബാബരി ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു പ്രമുഖ ഡോക്യുമെന്ററി നിർമ്മാതാവ് ആനന്ദ് പഡ്വർദ്ധൻ്റെ രാംകെനാം എന്ന ഡോക്യുമെൻ്ററിയാണ് ശനിയാഴ്ച ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ ക്യാമ്പസിൽ പ്രദർശിപ്പിച്ചത് പ്രദർശനം സാമുദായിക സൗഹാർദ്ദത്തിന് തടസ്സമുണ്ടാക്കുമെന്ന സർവകലാശാല അധികൃതരുടെ കർശന വിലക്കിന് വിദ്യാർത്ഥികൾ മുഖവിലക്കെടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് സംഘപരിവാരത്തിൻ്റെ നേതൃത്വത്തിൽ കോടതിയെയും പോലീസിനെയും സകല സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി ഹിന്ദുത്വർ ബാബരി മസ്ജിദ് തകർത്തതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രാംകെനാം എന്ന ഡോക്യുമെൻ്ററി പ്രദർശനം കാണാൻ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് എത്തിയത് ബാബരി മസ്ജിദ് തകർത്തതിൻ്റെ ഇരുപത്തിയൊമ്പതാം വാർഷികത്തിനു രണ്ടുനാൾ മുമ്പാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ഇന്ന് ഡിസംബർ നാലിന് രാത്രി ഒമ്പതേ മുപ്പതിന് ടെഫ്ലാസ് കോർണറിൽ രാം കെ എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്ന് ഷെഡ്യൂൾ ചെയ്തതായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയന്റെ പേരിൽ ഒരു ലഘുലേഖ പുറത്തിറക്കിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ പരിപാടിക്ക് ജെ എൻ യു അധികാരികളിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിട്ടില്ല ഇത്തരമൊരു പ്രവർത്തനം സർവകലാശാല ക്യാമ്പസിന്റെ സാമുദായിക സൗഹാർദ്ദത്തിനും സമാധാനാന്തരീക്ഷത്തിനും ഭംഗം വരുത്തുമെന്നാണ് ജെ എൻ യു രജിസ്ട്രാർ രവികേഷ് നോട്ടീസിൽ പറഞ്ഞിരുന്നത് നിർദ്ദിഷ്ട പരിപാടി ഉടൻ റദ്ദാക്കാൻ ബന്ധപ്പെട്ട വിദ്യാർത്ഥികളോട് കർശനമായി നിർദ്ദേശിക്കുന്നു അല്ലാത്തപക്ഷം ഉത്തരവാദികൾക്കെതിരെ സർവകലാശാല ചട്ടങ്ങൾ അനുസരിച്ച് കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ യാതൊരുവിധ പ്രശ്നവുമില്ലാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതായി ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ഐഷയ ഘോഷ് പറഞ്ഞു ഇത് ദൂരദർശനിൽ പ്രദർശിപ്പിച്ച അവാർഡ് നേടിയ ചിത്രമാണ് സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന യാതൊന്നും ഇതിൽ ഇല്ലെന്നും ഐഷയ ഘോഷ് പറഞ്ഞു देखिए प्रशासन के जो सर्कुलर आया था था उसमें भी साफ साफ तौर में उन्होंने लिखा था कि वो लोग लोग कार्रवाई कर सकते हैं अगर हम स्क्रीन फिल्म डॉक्यूमेंट्री का स्क्रीनिंग करते हैं അതേസമയം ജെ എൻ യു അധികാരികളുടെ എതിർപ്പ് തള്ളി ഡോക്യുമെൻ്ററി പ്രദർശനവുമായി മുന്നോട്ട് പോയ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി ഡോക്യുമെൻ്ററി നിർമ്മാതാവ് ആനന്ദ് പട്വർദ്ധൻ തന്നെ രംഗത്തെത്തി അഡ്മിനിസ്ട്രേഷൻ്റെ എതിർപ്പുകൾ അവഗണിച്ച് സ്ക്രീനിങ്ങുമായി മുന്നോട്ട് പോയതിന് വിദ്യാർത്ഥികളെ ഞാൻ അഭിനന്ദിക്കുന്നു യു സർട്ടിഫിക്കറ്റ് ഉള്ളതിനാലും ദേശീയ അവാർഡ് നേടിയതിനാലും ദൂരദർശനിൽ പ്രൈം ടൈമിൽ പ്രദർശിപ്പിച്ചതിനാലും നിങ്ങൾക്ക് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ എല്ലാ അവകാശവുമുണ്ട് രാജ്യത്തെ ഇതുവരെ നടക്കാത്ത ഫാസിസം സമ്പൂർണമാവുന്നതുവരെ സിനിമ നിർത്താനാവില്ലെന്നും വീഡിയോ സന്ദേശത്തിൽ ആനന്ദ പട്വർധൻ പറഞ്ഞു. ഇനി पूरे देश ने फिल्म देखी हुई है आज के जो नई पीढ़ी है शायद उन्होंने कुछ लोगों ने नहीं देखी होगी मगर आप उस इस ट्रेंड को रोका नहीं जा सकता है रोका जा सकता है जब आप അയോധ്യയിലെ ബാബരി മസ്ജിദ് രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ വി എച്ച് പിയും സംഘപരിവാരവും നടത്തിയ പ്രചാരണങ്ങളും അത് സൃഷ്ടിച്ച വർഗീയ ആക്രമണങ്ങളുമാണ് ഡോക്യുമെന്ററിയിൽ പറയുന്നത് ഡോക്യുമെന്ററി പുറത്തിറങ്ങി മാസങ്ങൾക്കകം തന്നെ ബാബരി മസ്ജിദ് തകർക്കുകയും ചെയ്തു ഇതോടെ ഡോക്യുമെൻ്ററി വൻ ചർച്ചയാവുകയും നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എൽ കെ അദ്വാനിയുടെ രഥയാത്ര വിവരിക്കുന്ന ക്ലിപ്പോടെയാണ് ചിത്രം തുടങ്ങുന്നത് ബാബരി മസ്ജിദ് വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഡോക്യുമെൻ്ററിയാണ് ഇതെന്ന് പല നിരൂപകരും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ വി എച്ച് പിയും സംഘപരിവാർ സംഘടനകളും ഡോക്യുമെൻ്ററി ഹിന്ദുവിരുദ്ധമാണെന്ന് പ്രചരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുംബൈയിലെ ഒരു കോളേജിൽ ഡോക്യുമെന്ററി പ്രദർശനം ആർ എസ് എസും എ ബി വി പിയും തടഞ്ഞിരുന്നു രണ്ടായിരത്തി രണ്ടിൽ അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ പ്രദർശനം വി എച്ച് പിയും തടഞ്ഞു ഹിന്ദുത്വ ഭീഷണി തുടരുകയും രണ്ടായിരത്തി പതിനാലിൽ ഐ എൽ എസ് കോളേജിൽ പ്രദർശനം റദ്ദാക്കുകയും ചെയ്തതോടെ ആനന്ദ് പഡ്വർദ്ധൻ ഡോക്യുമെൻ്ററി ഔദ്യോഗികമായി യൂട്യൂബിൽ പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രാജ്യത്തെ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഫെയർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മികച്ച അന്വേഷണാത്മക ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് അതേ വർഷം സ്വിറ്റ്സർലൻഡിലെ എക്യുമെനിക്കൽ പ്രൈസ് തുടങ്ങിയ അന്താരാഷ്ട്ര ബഹുമതികളും രാം കെ എന്ന ഡോക്യുമെൻ്ററിക്ക് ലഭിച്ചിരുന്നു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്